പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മർഹൂൻ അബ്ദുൽ ലത്തീഫ് സാദി റഹിമഹുല്ലാ, അല്ലാഹു അബ്ദുൽ ലത്തീഫ് സാദിക്ക് എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ. എത്ര ദോഷമുണ്ടെങ്കിലും അത് മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഒരുമിച്ച് കൂടലിൽ നമുക്ക് പലതും പഠിക്കാനുണ്ട്, പലതും നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇന്ന് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ജനങ്ങൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കുമ്പോൾ അതിനെ തെറ്റായി ചിത്രീകരിക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥികാർ ഉണ്ട്. നിങ്ങൾ നോക്ക്, ഒരു മരിച്ച വീട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടെ നിറഞ്ഞതുപോലെ ആയിരം പെങ്കിൾ ഇങ്ങോട്ട് നിറഞ്ഞ്, അതിനിടയിൽ നമ്മൾ ഒരു യാസീൻ അവസാനം അങ്ങ് തുടങ്ങിയാൽ കാണാം, ഒരുത്തൻ ആ മൂലേന്ന് ഒരുത്തൻ ഈ മൂലേന്ന് അവിടുന്ന് ഇവിടുന്ന് കൂടിയിട്ട് ഒരു നാലഞ്ചാളെ നിർമ്മിച്ച് കൂടി വലിയ പ്രതിഷേധം യാസീൻ ഒന്നിനും പാത്രയാവുന്ന ആകെ ആയിരം ആളുണ്ടെങ്കിൽ അഞ്ചാളുണ്ടാവും. എന്നാലും അവർ ഒത്തുകൂടി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ച വീട്ടിൽ പോയി ഖുർആൻ ഓതി സംഭവം ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അള്ളാഹുവിന്റെ ഹബീബും ഏതാനും സഹാബികളും തന്റെ വീട്ടിൽ പോയി, അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ഏതാനും ആയത്തുകൾ ഓതി. അതിന്റെ ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലി അബി സലമത്ത വഫ്തഹ് ലഹു എന്നിങ്ങനെ തുടങ്ങി ദുആ ചെയ്തു. മരിച്ച വീട്ടിൽ പോയി മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മയ്യത്തിന്റെ അഹലുകാർക്കും മക്കൾക്കും കുടുംബത്തിനും ദുആ ചെയ്യാൻ സുന്നത്തുണ്ട്. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തപ്പോ അല്ലാഹുമ്മ ബാരിക് അലാ അഹ്ലിഹി വഅഖ്ലിഫ് ഖൈറൻ മിൻഹു, മഹദിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയാണ് അബൂ സലമത്തിന്റെ ഭാര്യ. ആ ഭാര്യ പിന്നീട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് അത് ദ്വാരന്നപ്പോ എനിക്ക് അതിന്റെ കാര്യം മനസ്സിലായില്ല. റസൂല പറഞ്ഞുകൊണ്ട് ദ്വാരന്നുകൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും, അല്ലാതെ എന്റെ ഭർത്താവിനേക്കാൾ പ്രിയപ്പെട്ട ഒരാള് ഞാനിവിടെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലുണ്ട്, പക്ഷെ അതിനെ കെട്ടു എന്നുള്ളൊരു ധ്വനി പോലുമില്ലല്ലോ. അപ്പൊ പിന്നെ ആരാണ് എന്റെ ഭർത്താവായ അബൂ സലമത്തിനേക്കാൾ ഖൈറായത് എന്നിങ്ങനെ ഞാൻ മനസ്സിൽ ആലോചിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ അബൂ സലമത്തിന്റെ ഭാര്യയെ കെട്ടിക്കൊള്ളണം. റസൂലുള്ളാഹിക്ക് ഓർഡർ കിട്ടിപ്പോയി. ആ ഓർഡർ കിട്ടിയപ്പോ അബൂ സലമത്തിന്റെ ഭാര്യയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയെ
വിവാഹം ചെയ്തു. ഉമ്മു സലമത്ത് പറയാണ്, ഇപ്പോഴാണ് നേരത്തെ ആ ദുആ ചെയ്തതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞത് മരണ വീട്ടിൽ പോവുക, അവരെ അവരെ ഖുർആൻ ഓതുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇത് ഞങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. മരിച്ചതിൻ്റെ ശേഷം ഒരുമിച്ച് കൂടലും ഖുർആനോദലും ദിക്ര ചൊല്ലലും തഹ്ലീൽ ചൊല്ലലും മറ്റ് ദിക്ര ചൊല്ലലും ഇതെല്ലാം ഹദീസുകളിൽ തിരപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വലിയ മഹാന്മാരാകുമ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടാകും. നേരത്തെ നമ്മളെ പട്ടുവും മുസ്താദ് പറഞ്ഞതുപോലെ മഹാനായ അബ്ദുൽ ലത്തീഫ് സൈദി അവരുടെ മഹത്വം ചിലർക്കൊക്കെ ഇപ്പോൾ മരിച്ചതിന് ശേഷം, മരിച്ചതിന് ശേഷമാണ് ചിലർക്ക് മനസ്സിലാകുന്നത്. മരിച്ച അന്ന് മുതൽ ആ സമയം മുതൽ തുരുതുരെ ജനങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള ഹനുമാക്കളും സയ്യിദന്മാരും പ്രമാണിമാരും അല്ലാത്തവരും സാധുക്കളായ ജനങ്ങൾ ധാരാളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ആ കഴിവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ചാതുര്യവും പ്രസംഗത്തിൻ്റെ ശൈലിയും പ്രവർത്തന രീതിയും എല്ലാം ജനങ്ങൾ തൃപ്തിപ്പെട്ടത് കൊണ്ടാണ്. അവരുടെ ഇനിയും നിങ്ങൾക്ക് ദ്വാരക്കണം, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണം. ബഹുമാനപ്പെട്ട ലത്തീഫ് സൈദി അവർക്ക് ഉള്ള ഒരു ദോഷം നേരത്തെ പറഞ്ഞല്ലോ, ഒരു പാവപ്പെട്ട ആൾ വന്നിട്ട് എൻ്റെ മോളെ കെട്ടിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു, യാതൊരു വഴിയുമില്ല, ചെറിയൊരു ആഭരണം കൊടുക്കേണ്ടിയിരുന്നു എൻ്റെ മോളെ ഒന്ന് ഇറക്കിയ വീട്ടിൽ നിറക്കാൻ എന്ന് പറഞ്ഞാൽ മതി, മൂപ്പർക്ക് അത് ഉറപ്പാണ് ഉണ്ടെങ്കിൽ ഉടനെ ഉറപ്പ് ഉടനെ അടുത്തുള്ള ജ്വല്ലറി പോയിട്ട് ഞാൻ തരൂ ഈ സംഖ്യ നിങ്ങൾ ഇത്ര കൊടുക്കണമെന്ന് പറയും. പിറ്റേന്ന് വേറെ ആൾ വരുമ്പോൾ അപ്പോഴും പറയൂ, അല്ലാതെ വേറെ ഒരു തുക എടുത്തിട്ട് ഇങ്ങനെ ഓടി നടന്നിട്ട് കടം ആയതല്ല, കുറച്ച് കടമുണ്ടായത്. ഇങ്ങനെ പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുക്കും, വീട് നിർമ്മിക്കാൻ കൊടുക്കും. അപ്പൊ കിട്ടുന്ന ആളുകൾ വിചാരിക്കുകയാണ് വലിയ പണമുള്ള ആളാണെന്ന് പറഞ്ഞാൽ കയ്യിലുണ്ടാവും. യഥാർത്ഥത്തിൽ അങ്ങനൊരു മനസ്സാണ്. ഞാനും തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ കടമായി കൊടുക്കരുത്, കൊടുത്താലേ നമുക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് അത് ശരിയാ, നിങ്ങൾ പറയുന്നത് ശരിയാ, പക്ഷേ സാധുക്കൾ വന്ന് കരയും മകൻ മറന്നുപോകാണ് അത് എന്ന് എന്നോട് പറഞ്ഞു. പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാവപ്പെട്ട ആളുകൾ വന്നിട്ട് കരയുമ്പോൾ ഇൻഷാല്ലാ അള്ളാഹു തആല നമുക്ക് തരുമെന്ന്, വീട്ടിൽ തരുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനങ്ങ് വാങ്ങിക്കൊടുത്തു പോയതാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് കടം വന്നുപോയി. അതല്ലാത്ത വേറെ ഒരു തെറ്റും കുറ്റവും നമ്മളിതുവരെ കണ്ടിട്ടില്ല. ആ കടങ്ങൾ അൽഹംദുലില്ലാഹ് 7.5 ലക്ഷം റുപ്യ നമ്മളെ ഉമ്മർ ഹാജിക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അത് മുഴുവനും പൊരുത്തപ്പെട്ട് ഇനി 2.5 ലക്ഷവും കൂടി തരാമെന്നാണ് പറയുന്നത് കടം വീടായിരുന്നു. അള്ളാഹു തആല ഉമ്മർ ഹാജിക്കും
കത്തിയും സാധിക്കും. നമുക്കെല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും ചെയ്യട്ടെ. അതുപോലെ നമ്മളെ മുസ്തഫാജി തളിപ്പറമ്പ് പനാമ 300,000 രൂപ കടമ്പിട്ട തരാന്ന് പറഞ്ഞു. ഇത് പറയുന്നത് അവിടുത്തെ കുടുംബത്തിനും മക്കൾക്കൊക്കെ വിഷമമുണ്ടാവും. എന്നാലും ഇതങ്ങനത്തെ ഒരു പിരിവെടുക്കൊന്നും അല്ലല്ലോ. ആളുകൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുക. പിന്നെ നമ്മളെ അബ്ദുള്ള ഹാജി 100,000 മുറിപ്പിക എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കടമ്പയുടെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്. പിന്നെ നമ്മള് നൗഫലിനെ ഖത്തറില്ല എന്ന് ഞാൻ വിളിച്ചു. ഞാൻ സംസാരിച്ചപ്പോ തന്നെ എന്നോട് പറഞ്ഞത് നിന്റെ കടത്തിന്റെ കാര്യത്തിൽ വേറെ ബേജാറാവണ്ട, എത്ര ഉണ്ടെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ടു. കുറച്ചധികം ഉണ്ടായോ? ആ എന്നിട്ട് മുമ്പ്